ഹായ് ഫ്രണ്ട്സ്, എയർ ട്യൂബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ പെൻഗ്വിൻ. 2020 ആമസോൺ പ്രൈമിന്റെ സെക്കൻഡ് റിലീസാണ് പെൻഗ്വിൻ. കീർത്തി സുരേഷിനെ നായികയാക്കി ഈശ്വർ കാർത്തിക് സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ കാർത്തിക് സുബരാജാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു ജോണറാണ് സീരിയൽ കില്ലർ അല്ലെങ്കിൽ സൈക്കോ ത്രില്ലർ സിനിമകൾ. ഈ സിനിമകൾക്ക് എന്നും പ്രേക്ഷകരുടെ ഇടയിൽ ഒരു വലിയ സ്വീകാര്യത തന്നെയുണ്ട്. ഈ ഒരു മാർക്കറ്റ് മുന്നിൽ കണ്ടാണ് ഈശ്വർ കാർത്തിക് സുബരാജിനെ ഒരു സൈക്കോ കില്ലർ സിനിമയുമായി അപ്രോച്ച് ചെയ്തത്. മഹാനടിയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ കീർത്തി സുരേഷിന്റെ വളരെ കാലത്തിന് ശേഷമുള്ള ഒരു നെക്സ്റ്റ് മൂവി എന്ന നിലയ്ക്ക് ആ ഒരു ചിന്തയിലും ഈ പടം ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയും. ഈ പടത്തിന്റെ ട്രെയിലർ ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു സീരിയൽ കില്ലർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമ പ്രേമിയെ ഈ സിനിമ കാണണം എന്നൊരു തോന്നലുണ്ടാക്കുന്ന സിനിമയായിരുന്നു. നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. ഇത്രയധികം പ്രതീക്ഷകൾ നൽകിയ സിനിമ ഒരു വമ്പൻ നിരാശയാണെന്ന് പറയുന്നത് എനിക്ക് ദുഃഖമുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും ആദ്യത്തെ കാര്യം എടുത്താൽ, ഒരു പടം നന്നാവണമെങ്കിൽ അതിന്റെ തിരക്കഥയും സംവിധാനവും നന്നാവണം. ഈ സിനിമയെ പറ്റി ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് കുറെ കാര്യങ്ങൾ കോപ്പിടിച്ച് ഒരു സിനിമ ഉണ്ടാക്കി. ഈ പടത്തിൽ സൈലൻസ് ഓഫ് ദ ലാംസ് ഉണ്ട്, പ്രിസണേഴ്സ് ഉണ്ട്, പിന്നെ മലയാളത്തിലെ ചില പടങ്ങളുടെ ഒരു പഴയ മോഹൻലാൽ സിനിമകളുടെ എല്ലാം ചെറിയ ടച്ച് ഉണ്ട്. പിന്നെ മുൻപിറങ്ങിയ തമിഴ് സാധാ ഒരു സെന്റിമെന്റൽ മൂവിയുടെ ഒരു ഇതുണ്ട്. കുറെ പടങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു പടം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പടത്തിൻ്റെതായുള്ള ഒരു വ്യക്തിത്വം ഈ സിനിമയ്ക്കില്ല എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും പ്രധാനം സൈലൻസ് ഓഫ് ദ ലാംസിലെ പ്രശസ്ത സീനെല്ലാം എടുത്തിട്ട് ഇവർ കൊളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയുടെ തിരക്കഥ വൈസ് തന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമുക്കൊരു നിരാശയായിരുന്നു. ഇനി ആക്ടിങ്ങിന്റെ കാര്യത്തിൽ വരാം. ഈ സിനിമയുടെ കാസ്റ്റിംഗ് വളരെ പാളിപ്പോയിട്ട് കാര്യമാണ്. കീർത്തി സുരേഷിന് ഇത്തരം ഒരു റോള് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്ന് തന്നെയാണ് എനിക്ക് ആ പടം കണ്ടപ്പോൾ മനസ്സിലായത്. അവരുടെ പരിമിതികൾക്ക് തുറന്നു കാട്ടുന്ന ഒരു സിനിമയായിരുന്നു പെൻഗ്വിൻ. പിന്നെ ഈ പടത്തിൽ നല്ല കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പടത്തിന്റെ ക്യാമറ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ക്യാമറ ചെയ്തതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സിനിമയുടെ ക്യാമറ വളരെ നന്നായിരുന്നു. ഈ സിനിമയുടെ കഥയിലേക്ക് വരാം. കഥ നിങ്ങളൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം എന്നുള്ളത് നമ്മുടെ ഒരു രൂപമാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പടം കാണാനുള്ള ഒരു ഇത് കിട്ടേണ്ടതാണ്. ഈ പടം തുടങ്ങുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സീൻ വെച്ചിട്ടാണ്. അതായത് ഒരു കുട്ടി ഒരു അമ്മയുടെ ഒരു പ്രതിമയുണ്ട്, ഒരു ഏഞ്ചല് പോലെ നിൽക്കണം, ഒരു മത എന്ന രൂപത്തിൽ ഒരു അനുഷ്ഠാനമോ എന്തോ രൂപത്തിൽ നിൽക്കണതാണ്. അതിന്റെ മുന്നിലേക്ക് ഒരു ചാർലി ചാപ്ലിന്റെ മുഖംമൂടി ധരിച്ച ഒരു കുടയണിയ ഒരു വ്യക്തി വരും, എന്നിട്ടൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിന്റെ മുന്നിൽ വെച്ച് കൊല്ലുന്ന ഒരു സീനാണ്. എന്നിട്ട് അദ്ദേഹം ഒരു തടാകമുണ്ട്, ആ തടാകത്തിലേക്ക് ആ കുട ചൂടി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സീനെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അടുത്തൊരു രാക്ഷസം കാണാൻ പോവുകയാണ്. അതിനുശേഷം കീർത്തി സുരേഷിനെ കാണിക്കുന്നു. ഈ മകൻ കീർത്തി സുരേഷിനെയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ ഒരു മാനസിക നില ഇതൊരു ഹാലൂസിനേഷൻ ആണോ അല്ലയോ എന്നുള്ള രൂപത്തിലേക്കെല്ലാം പടം പോകുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അതിനുശേഷമാണ് സംഭവം കോമഡിയായി മാറുന്നത്. പടം പോകെ പോകെ ഒരു ലോജിക്കും ഇല്ലാതെയാണ്. നമ്മൾ എന്നൊക്കെയോ കണ്ട കുറേ ഇംഗ്ലീഷ് സിനിമകളുടെ പല സീനുകൾ കയറി വരും. പിന്നെ വില്ലന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. സത്യം പറയാലോ, ആന്റണി ഹോപ്കിൻസ് ചെയ്ത റോളാണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത് സൈലൻസ് ഓഫ് ദ ലാംസിലെ. ആ സീനൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അതിലെ നായികയും ഈ കില്ലറുമായിട്ടൊരു സംസാരിക്കുന്ന സീൻ അത് അതേപോലെ അതിൽ വെച്ചിട്ടുണ്ട്. ആ സീനിൽ ഇവരുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിയാണ് വരും. പിന്നെ ആ പടം അങ്ങനെ കൊണ്ടുപോകാൻ നോക്കി. പിന്നെ ഇതിൽ കുറെ ലോജിക് മിസ്റ്റേക്സ് ഉണ്ട്. ചില സമയത്ത് കുട്ടി ഉണ്ട്, കുട്ടി സംസാരിക്കും, ചില സമയത്ത് കുട്ടി സംസാരിക്കില്ല. അങ്ങനെയെല്ലാം നമുക്ക് കുറെ ചിരിക്കാനുള്ള വക ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ട്രോളുകളായി ഭാവിയിൽ സിനിമേന്റെ കളിയാക്കി കൊണ്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ സിനിമയിൽ സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ട് ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും സീനുകളെ എലവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇനി വല്ല അസിസ്റ്റൻസും ചെയ്തതാണെന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു നിരാശ സമ്മാനിച്ച സിനിമ തന്നെയാണ് പെൻഗ്വിൻ. ക്ലൈമാക്സ് ആണെങ്കിലും അതൊന്നും ഒരു എഫക്റ്റ് വരുന്നില്ല. ഒരു വില്ലനെ കാണിക്കുന്നതും പിന്നെ ചാർലി ചാപ്ലിനെ വില്ലനായി കാണിക്കുന്ന ഒരു ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചാർലി ചാപ്ലിനെ അംഗീകരിക്കാൻ, അതായത് ചാർലി ചാപ്ലിൻ എന്ന ഒരു ബിംബം ഒരു സീരിയൽ കില്ലറുടെ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അത് എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളൊരു ചോദ്യം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തള്ളിക്കളയും, കാരണം സിനിമകൾക്ക് അങ്ങനെ ലോജിക്കൊന്നുമില്ല. പക്ഷെ ചില സീനുകൾ നമ്മൾ ലോജിക്ക് നോക്കുന്നു ചെയ്യും. പിന്നെ ഉള്ളത് ഇതില് ഞാൻ എൻ്റെ ചില കൂട്ടുകാർ ഈ പടം കണ്ടിട്ട് ഞാൻ ചോദിച്ചു, അപ്പം ഇതിൽ മഴ ഇല്ലാത്ത സമയത്ത് കുട ചൂടുന്നു പില്ലറിനെല്ലാം പറഞ്ഞിട്ട് പില്ലർ കുറെ അവർ കളിയാക്കുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സിനിമയാണ് പെൻഗ്വിൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഈ ഇവരെ എടുത്ത എഫേർട്ടിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഒരു മേക്കിങ്ങിന് വേണ്ടിയിട്ടും 2/5. ഞങ്ങളുടെ ചാനൽ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.